നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. 11-ാമത് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 46-ാമത്തെ മത്സരമാണ് ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം. പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് മത്സരം. 11-ാമത് IPL സീസണിലെ ശക്തരായ രണ്ട് ടീമുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും. ആദ്യ രണ്ട് പോയിന്റുകൾ അലങ്കരിക്കുന്ന ഇരു ടീമുകളും തമ്മിൽ നടക്കുന്ന മത്സരം എന്ന നിലയിൽ ഈ മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ IPL ആരാധകരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്. ഈ സീസണിൽ കപ്പടിക്കാൻ യോഗ്യത കൽപ്പിക്കുന്ന രണ്ട് ടീമുകൾ എന്ന നിലയിൽ ഇവരുടെ മത്സരം തീപാറും എന്നുറപ്പാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലവിൽ 11 മത്സരങ്ങളിൽ നിന്നും 9 വിജയവും 2 പരാജയവുമായി 18 പോയിന്റോടെ പ്ലേ ഓഫിൽ കയറിയ ടീമാണ്. പോയിന്റ് ടേബിളിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ചെന്നൈ ആകട്ടെ 11 മത്സരങ്ങളിൽ നിന്നും 7 വിജയവും 4 പരാജയവുമായി 14 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 2-ാം സ്ഥാനത്തുമാണ്. ഈ കളി ജയിച്ചാൽ മാത്രമേ ചെന്നൈക്ക് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിക്കാനാവൂ. കഴിഞ്ഞ കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 4 വിക്കറ്റിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. രാജസ്ഥാനോട് തോറ്റതോടെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ചെന്നൈക്ക് ഇനിയും കാത്തിരിക്കണം. ഈ മത്സരത്തിൽ ജയിച്ചിരുന്നെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് പിന്നാലെ CSKയും പ്ലേ ഓഫിലേക്ക് മുന്നേറുമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 4 വിക്കറ്റിന് 176 റൺസാണ് രാജസ്ഥാനെതിരെ നേടിയത്. മറുപടിയിൽ 1 പന്തും 4 വിക്കറ്റും ബാക്കി നിൽക്കെ രാജസ്ഥാൻ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. ജോസ് ബട്ട്ലറുടെ തകർപ്പൻ ബാറ്റിംഗാണ് രാജസ്ഥാന് ജയം സമ്മാനിച്ചത്. പ്ലേ ഓഫിന് തൊട്ടരികിൽ നിൽക്കുന്ന CSK തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടുന്നത്. സീസണിൽ ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 1 ജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താം. മുൻപത്തെ കളിയിൽ RCBയെ 6 വിക്കറ്റിന് തകർത്ത ശേഷമാണ് CSK രാജസ്ഥാൻ റോയൽസിനോട് തോൽക്കുന്നത് തന്നെ. ഫീൽഡിംഗിലും വിക്കറ്റുകൾക്കിടയിലെ ഓട്ടത്തിലുമാണ് ചെന്നൈക്ക് അല്പമെങ്കിലും പ്രശ്നങ്ങളുള്ളത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകട്ടെ ഡൽഹിക്കെതിരെ നേടിയ ജയത്തോടെ 3 മത്സരങ്ങൾ ബാക്കി നിൽക്കെ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ ടീമാണ്. എത്ര ചെറിയ സ്കോർ നേടിയാലും അത് പ്രതിരോധിച്ച് ജയിക്കാനുള്ള ബൌളിംഗ് കരുത്ത് തങ്ങൾക്കുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ഹൈദരാബാദ് ഇറങ്ങുന്നത്. ഇതിനു മുൻപത്തെ എല്ലാ കളിയിലും സൺറൈസേഴ്സ് ഹൈദരാബാദ് അത് തെളിയിച്ചതുമാണ്. ബാറ്റിംഗിൽ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസിന്റെ സ്ഥിരതയാർന്ന പ്രകടനവും ടീമിന് മുതൽക്കൂട്ടാണ്. ബാറ്റിംഗിൽ വില്യംസൺ ഒഴികെയുള്ള താരങ്ങളിൽ നിന്നും കൂടുതൽ സംഭാവനകൾ ഇനിയുള്ള മത്സരങ്ങളിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീം മാനേജ്മെന്റ്. ഓപ്പണർ ശിഖർ ധവാൻ കഴിഞ്ഞ കളിയിൽ തകർപ്പൻ ഫോമിൽ വന്നത് ഹൈദരാബാദിന് മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ കെയ്ൻ വില്യംസിന്റെ ബ്രില്യന്റ് ക്യാപ്റ്റൻസിയും ഹൈദരാബാദിന് ഒരുപാട് മുതൽക്കൂട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബൌളിംഗിലും ബാറ്റിംഗിലും കഴിഞ്ഞ കളികളിലെടുത്ത പ്രകടനം സൺറൈസേഴ്സ് ഹൈദരാബാദ് പുറത്തെടുക്കുകയാണെങ്കിൽ ചെന്നൈക്ക് വിജയ സാധ്യത കുറവാണെന്ന് പറയേണ്ടി വരും. എന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത് 1 സ്കോർ നേടുകയാണെങ്കിൽ ചെന്നൈക്ക് തന്നെയായിരിക്കും ഈ കളിയിൽ മുതൽക്കൂട്ട്. എന്തായാലും കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ IPL വിശേഷങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.